ഒന്ന് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ആദം മുതൽ അബ്രഹാം വരെ ആദം സേത്ത് എനോഷ് കേനാൻ മഹലേൽ യാരെദ് ഹെനോക് മെത്തുസലഹ് ലാമെക് നോഹ ഷേം ഹാം യാഫെത് യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാദായി യാവാൻ തൂബാൽ മെഷക് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ് ദീഫത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷീഷ് കിത്തിം റോദാനിം ഹാമിന്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത് കാനാൻ കുഷിന്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തെക്ക റാമയുടെ പുത്രന്മാർ ഷെബ ദെദാൻ കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലൂദീം അനാമിം ലഹാബിം നഫ്തുഹിം പത്രുസിം കസ്ലൂഹിം കഫ്തോറിം എന്നിവർ ജാതരായി കഫ്തോറിം ആണ് ഫിലിസ്തീരുടെ പിതാവ് സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത് ദ്വിതീയനും ആയിരുന്നു ജബൂസ്യർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപക്ഷാദ് ലൂദ് ആരാം ഊസ് ഹൂൽ ഗേതർ മെഷെക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു അർപക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ് ഏബറിന് പേലഗ് യോക്താൻ എന്നീ രണ്ടു പുത്രന്മാർ പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താന്റെ പുത്രന്മാർ അൽമോദാദ് ഷേലഫ് ഹസർ മാവത് യറോഹ് ഹദോറാം ഊസാൽ ദിക്ല ഏബാൽ അബിമായേൽ ഷെബ ഓഫിർ ഹവില യോബാബ് ഷേം അർപക്ഷാദ് ഷേലഹ് ഏബർ പേലഗ് റവു സെരൂഖ് നാഹോർ തേരഹ് അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു അബ്രാഹത്തിന്റെ സന്തതികൾ അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും അവരുടെ വംശപരമ്പര ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മ ഭൂമ മാസ ഹദാദ് തേമ യത്തൂർ നഫിഷ് കേദമ ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ് അബ്രാഹത്തിന് ഉപനാരിയായ കിത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ യോക്ഷാൻ മെദാൻ മിദിയാൻ ഇഷ്ബാക് ഷുവാഹ് യോക്ഷാന്റെ പുത്രന്മാർ ഷെബ ദെദാൻ മിദിയാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോക് അബീദ എൽദ ഇവർ കിത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു അബ്രാഹം ഇസഹാക്കിന്റെ പിതാവാണ് ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ് റവുവേൽ യവൂഷ് യാലാം കോറഹ് എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗതാം കെനസ് തിംന അമലേക് റവുവേലിന്റെ പുത്രന്മാർ നഹത് സേറഹ് ഷമ്മ മിസ സേയറിന്റെ പുത്രന്മാർ ലോഥാൻ ശോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ലോഥാന്റെ പുത്രന്മാർ ഹോറി ഹോമാം ലോഥാന്റെ സഹോദരിയാണ് തിംന ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ മനഹത് ഏബാൽ ഷെഫി ഓനാം സിബയോന്റെ പുത്രന്മാർ അയ്യ ആന ആനായുടെ പുത്രനാണ് ദീഷോൻ ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ എഷ്ബാൻ ഇത്രാൻ കെറാൻ ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീഷാന്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ ബയോറിന്റെ മകൻ ബേല ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു ബേലായുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാമിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്തു വെച്ച് മിദിയാനെ തോൽപ്പിച്ചു ഹദാദിനു ശേഷം മസറേക്കാക്കാരൻ സമല രാജാവായി സമലായ്ക്കു ശേഷം യുഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി മെസഹാബിന്റെ പൗത്രിയും മാത്രദിന്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ ഹദാദിന്റെ മരണത്തിന് ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിംന അലിയ യഥേത് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിപ്സാർ മഗ്ദിയേൽ ഈറാം ഇവർ
ഏദോമിലെ പ്രമുഖരായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ഷിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ, ദാൻ, ജോസഫ്, ബഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബച്ചുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏതാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ അഞ്ചു പുത്രന്മാർ. അർപ്പിതവസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഘാർ കർമ്മിയുടെ പുത്രനാണ്. ഏതാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യെറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാഗോത്രത്തിന്റെ നേതാവായ നഹശോന്റെയും പിതാവാണ്. നഹശോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നതനേൽ, റദ്ദായ്, ഓസം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ മൂന്ന് പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായിലിനായ യദേറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രോൻ 60 വയസ്സിൽ ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലിയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹാവൂത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യെറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹിയ എന്നിവരും. യെറഹ്മേലിന് അതാറ എന്ന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യെറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായ്, യാദ. ഷമ്മായുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അബ്ഹാൻ, മോലദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാന്റെ പുത്രൻ അഹലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥാൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ഷേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ഷേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലുമിന്റെയും പിതാവാണ്. ഷല്ലുമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലീഷാമായും ജനിച്ചു. യെറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കെം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കെം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ.
ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹദായിയുടെ പുത്രന്മാർ രേഖം, യോഥാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്. മാക്ക എന്ന ഉപനാരിയിൽ കാലബന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ്, മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാകായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത് യെയാറിമിന്റെ പിതാവ് ഷോബാൽ, ബെദലഹേമിന്റെ പിതാവ് സൽമ, ബേത് ഗാദറിന്റെ പിതാവ് ഹാരെഫ്, അർദ്ധമെനുഹോത്യർ, ഹരോവേ എന്നിവർ കിരിയാത് യെയാറിമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത് യെയാറിമിന്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബേദലഹെം, നെത്തോഫാത്യർ, അത്രോത് ബത് യോവാബ്, അർദ്ധമനഹാത്യർ, സോറിയർ എന്നിവർ സൽമാ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. രേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. ഒന്ന് ദിനവൃത്താന്തം, മൂന്നാം അധ്യായം. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദ്യജാതൻ അംനോൻ, ജസ്രയേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ, കാർമൽക്കാരി അബിഗായലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം, ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ, ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ, അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറു പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ നാലുപേർ. അമ്മിയേലിന്റെ മകളായ ബച്ചുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫെലത്ത്, നോഗ, നേഫഗ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫേലത്ത്, ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാദ്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസഖിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കിം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലും. യഹോയാക്കിമിന്റെ മകൻ യക്കോണിയ, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ: ഷെലാത്തിയേൽ, മൽക്കീറാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായായുടെ പുത്രന്മാർ: സെറുബാബേൽ, ഷിമെയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷലോമിത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹൽ, ബരഖിയ, ഹസാദിയ, യഷബ, ഹെസത് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ: പെലത്തിയ, ഏഷയ്യ, ഏഷയ്യായുടെ പുത്രൻ റഫായ, റഫായായുടെ പുത്രൻ അർനാൻ, അർനാന്റെ പുത്രൻ ഒബാദിയ, ഒബാദിയായുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ, ഷെമായായുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബറിയ, നെയാറിയ, ഷാഫാദ്. ഷെക്കാനിയായിക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ: എലിയോവേനായ്, ഹിസ്കിയ, അസ്രിക്കാം, ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ: ഹോദാവിയ, എലിയാഷീബ്, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി, ഇങ്ങനെ 7 പേർ. ഒന്ന് ദിനവൃത്താന്തം, നാലാം അധ്യായം. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ: പേരസ്, ഹെസ്രോൻ, കർമി, ഹൂർ, ഷോബാൽ. ഷോബാലിന്റെ പുത്രൻ റയായ യാഹാത്തിന്റെ പിതാവാണ്. യാഹാത്തിന്റെ പുത്രന്മാർ: അഹുമായ്, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏഥാമിന്റെ പുത്രന്മാർ: യസ്രേൽ, ഇഷ്മ,
ഇദ്ബാഷ്, ഹസ്സിലിൽ പോനി ഇവരുടെ സഹോദരി, ഗദോറിന്റെ പിതാവ് പെനുവേൽ, ഹൂഷായുടെ പിതാവ് ഏസർ, ബെദലഹേമിന്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ. തെക്കുവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്ന് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ആഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സുബൈബ എന്നിവരും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ്. യാബെസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാനിനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്നു പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബെസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിന്റെ പിതാവും മെഹീർ എഷ്തോന്റെ പിതാവുമാണ്. എഷ്തോന്റെ പുത്രന്മാർ ബത്രാഫ, പാസേയാഹ്, ഈർനഹാഷിന്റെ പിതാവായ തെഹിന്ന, ഇവർ രേഖാനിവാസികളാണ്. കെനസിന്റെ പുത്രന്മാർ ഒത്തിനിയേൽ, സെറായ. ഒത്തിനിയേലിന്റെ പുത്രന്മാർ ഹത്തത്, മെയോനോതായ്. മെയോനോതായ് ഓഫ്രായുടെ പിതാവ്. യോവാബിന്റെ പിതാവാണ് സെറായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുനയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹലലേലിന്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യഥർ, മേരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിത്തിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിന്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഖുതിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്യനായ കെലിയായുടെ പിതാക്കന്മാരും മാഖാത്യനായ എഷ്തമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അംനോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹെത്, ബൻസോഹെത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ, മരീഷായുടെ പിതാവായ ലാദ, ബേത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ, യോഖീം, കോസേബ നിവാസികൾ, യോവാഷ്, മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചുപോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായും, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ഷിമയോന്റെ സന്തതികൾ. ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരീബ്, സേരഹ്, സാവൂൾ. സാവൂളിന്റെ പുത്രൻ ഷല്ലും. അവന്റെ പുത്രൻ മിപ്സാം. അവന്റെ പുത്രൻ മിഷ്മ. മിഷ്മായുടെ പുത്രൻ ഹമുവേൽ. അവന്റെ പുത്രൻ സക്കൂർ. അവന്റെ പുത്രൻ ഷിമേയി. ഷിമേയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർഷബ, മൊലാദ, ഹസാർ ഷുവാൽ, ബിൽഹ, ഏസം, തോലാദ്, ബത്തുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോത്, ഹസർ സൂസീം, ബേത് ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏഥാം, അയിൻ, റിമ്മോൻ, തോഖെൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോബാബ്, യംലേക്, അമസിയായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിന്റെ പുത്രനായ സെറായായുടെ പുത്രൻ, യോഷിബായായുടെ പുത്രൻ യേഹു, എലിയോവേനായ്, യക്കോബ, യഷോഹിയ, അസായ, അദിയേൽ, യെസിമിയേൽ, ബനായ, അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായായുടെയും യദായ ഷിമ്രേയിയുടെയും ഷിമ്രി ഷെമായയുടെയും പുത്രനാണ്.
ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെയെത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാരാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂനിരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സേർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം, അഞ്ചാം അധ്യായം. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിന്റെ ആദ്യജാതനെങ്കിലും പിതാവിന്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവന്റെ ജന്മാവകാശം ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസ്രോൻ, കർമി. ജോയേലിന്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഗോഗ്, ഷീമേയി, മിഖ, റയായ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി: ജയിയേൽ, സഖറിയ. ജോയിലിന്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിന്റെ പുത്രനുമായ ബേല. അരോവരിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമെയോനും വരെ വ്യാപിച്ചിരുന്നു. ഗിലിയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സാവൂൾ രാജാവിന്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലയാദിന്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ സന്തതികൾ. ഗാദിന്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം. യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി: മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ ഏഴുപേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായലിന്റെ പുത്രന്മാരാണ്. ഹൂറി യറോവായുടെയും യറോവ ഗിലയാദിന്റെയും ഗിലയാദ് മിഖായലിന്റെയും മിഖായേൽ യശിഷായിയുടെയും യശിഷായി യഹദോയുടെയും യഹദോ ബൂസിന്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകൻ ആഹി തന്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലയാദിലും ബാഷാനിലും അതിന്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിന്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയം എടുക്കാനും വില്ലുകുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യഥൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 250,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്കു പുറമെ 100,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ,
യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമാർജനം ചെയ്ത ജനതകളുടെ ദൈവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ തിൽഗത്ത് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 6 ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോ, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ സന്താനങ്ങൾ അഹറോൻ, മോശ, മിറിയാം. അഹറോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെരായോത്, അമരിയ, അഹിത്തൂബ്, സാദോക്, അഹിമാസ്, അസറിയ, യോഹനാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്, ഷല്ലും, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്. നബുക്കദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിന്റെ പുത്രന്മാർ ലിപ്നി, ഷിമേയി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർഷോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിപ്നി, യഹത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവൂൾ. എൽക്കാനായ്ക്ക് അമാസായി, അഹിമോത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, എലിയാബ്, യറോഹാം, എൽക്കാന. സാമുവലിന്റെ പുത്രന്മാർ ആദിജാതൻ, ജോയേൽ, രണ്ടാമൻ, അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹലി, ലിപ്നി, ഷിമേയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര: കൊഹാത്തി കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്, അമാസായ്, എൽക്കാന, ജോയേൽ, അസറിയ, സെഫനിയ, തഹത്ത്, അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലത്തുഭാഗത്തു നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഖിയ, ഷിമയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, എത്നി, സേറഹ്, അദായ, ഏതാൻ, സിമ്മ, ഷിമേയി, യാഥാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തു നിന്ന് അവരിൽ പ്രമുഖൻ ഏതാൻ. ഏതാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂഖ്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹ്ലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും
അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലിയാസർ, ഫിനെഫാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്, അമയിയ, അഹിതൂബ്, സാദോക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്തി കുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിപ്ന, യത്തീർ, എഷ്തെമോവ, ഹീലേൻ, ദബീർ, ആഷാൻ, ബേറ്റ്ഷമേഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും, ബഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമെത്, അനാതോത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്തി കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ഷിമയോൻ, ബഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്തി കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കെം, ഗേസർ, യോക്മെയാം, ബേത് ഹോറോൺ, അയ്യാലോൺ, ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനിർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോൻ കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്. ഇസാഗർ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേരത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോക്, റഹൂബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലെ കേദേശ്, ഹമ്മോൻ, കിരിയാതായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് റിമോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറിക്കോയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കേദേമോത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. ഒന്ന് ദിനവൃത്താന്തം 7 അധ്യായം. ഇസാക്കറിന്റെ സന്തതികൾ. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിംറോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യറിയേൽ, യഹുമായ്, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബഞ്ചമിൻ, ദാൻ, നഫ്താലി. ബഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യറിമോത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 22,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യറേമോത്, അബിയ, അനാതോത്, അലേമേത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിന്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷീഷ്, അഹിഷാഹർ.
യെദിയയേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അഹേറിന്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹസിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലും. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രയേൽ. അവൾ ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാഖീറിന്റെ രണ്ടാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്നു പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖിം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലിയാദിന്റെ പുത്രന്മാരാകുന്നു. ഗിലിയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കെം, ലിഖി, അനിയാം. എഫ്രായിമിന്റെ സന്തതികൾ. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരത്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്തിരുടെ കന്നുകാലികളെ അവഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്ന് പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബദ്ഹോറോണും ഉസൻ ഷേറായും നിർമ്മിച്ചു. എഫ്രായിമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മീഹൂദ്, എലീഷാമ, നൂൻ, ജോഷ്വ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബത്തേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കെം അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആശേറിന്റെ സന്തതികൾ. ആശേറിന്റെ പുത്രന്മാർ ഇംന, ഇഷ്വ, ഇഷ്വി, ബറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ. ബിർസായത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലെറ്റ്, ഷോമെർ, ഹോതാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലെക്കിന്റെ പുത്രന്മാർ പാസാക്, ബിംഹാൽ, അശ്വത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, ഇംന, ഷേലഷ്, ആമാൽ. സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഹിൽഷ, ഇത്രാൻ, ബേര. യേതറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റസിയ. ഇവർ ആശേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേരുണ്ടായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം 8 ബഞ്ചമിന്റെ സന്തതികൾ. ബഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോബഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. ഏഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മുവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദെഷിൽ, യോബാബ്, സിബിയ, മെഷ, മൽഖാം, യവൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്.
ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ക്ഷേമദാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബറിയ, ക്ഷേമ എന്നിവർ ഗത് നിവാസികളെ ഓടിച്ചുകളഞ്ഞു. അഹിയോ, ഷാഷാക്, യെരേമോത്ത്, സെബദിയോ, ആരാധ, ഏതർ, മിഖായിൽ, ഇഷ്പ, യോഹ എന്നിവർ ബറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയേനായി, സിലത്തായി, എലിയേൽ, അദായ, ബറായ, ഷിംറാത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷംഷെറായ്, ഷെഹറിയ, അത്താലിയ, യാറിഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യയിയേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ, ഷിമേയായുടെ പിതാവായ മിഖലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവോളിന്റെ കുടുംബം. നേരിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവോൾ. സാവോളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ മകൻ മെരിബാൽ. മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലെമേത്, അസ്മാവേത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിന്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഖെറു, ഇസ്മയേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ ആറുപേർ. അവന്റെ സഹോദരനായ ഏഷക്കിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫെലത്ത്. ഊലാമിന്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്. ഒന്ന് ദിനവൃത്താന്തം, 9 അധ്യായം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലിക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങിവന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉതായ്. ഉതായ് അമ്മിഹൂദിന്റെ പുത്രൻ. അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ. ഓമ്രി ഇമ്രിയുടെ പുത്രൻ. ഇമ്രി ബാനിയുടെയും പുത്രൻ. ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും. സേറായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുലാമിന്റെ മകൾ സല്ലു. യെറോഹാമിന്റെ മകൻ ഇബ്നേയ. മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല. ഇബ്നിയായുടെ മകനായ റവുവേലിന്റെ മകൻ ഷഫാതിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഖീൻ, ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ. അസറിയ ഹിൽക്കിയായുടെ പുത്രൻ. ഹിൽക്കിയ മിഷുല്ലാമിന്റെ പുത്രൻ. അവൻ സാദോക്കിന്റെ പുത്രൻ. സാദോക് മെറോയോത്തിന്റെ പുത്രൻ. അവൻ അഹിത്തൂബിന്റെ പുത്രൻ. മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യെറോഹമിന്റെ മകൻ അദായ. ഇമ്മറിന്റെ മകൻ മെഷില്ലേമിത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ ഇഹസേറായുടെ മകനായ അഭിയേലിന്റെ മകൻ മാസായ്. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവിരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷബിയായുടെ മകൻ, അസ്രിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷെമായ, ബക്ബാക്കർ
ഹേരഷ്, ഗലാൽ, ആസാവിന്റെ മകൻ, സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദൂഥൂനിന്റെ മകൻ, ഗലാലിന്റെ മകനായ ഷെമായായുടെ മകൻ ഒബാദിയ, നെത്തോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബരക്കിയ, ഷല്ലും അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതൽക്കാവൽക്കാരായിരുന്നു. ഷല്ലും ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവിയുടെ പാളയത്തിലെ വാതൽക്കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിന്റെ മകൻ എബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലിയാസറിന്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിന്റെ കാവൽക്കാരൻ. വാതൽക്കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ, കർത്താവിന്റെ കൂടാരത്തിന്റെ വാതൽക്കാവൽക്കാരായി. നാലു വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽക്കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽ നോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലുമിന്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായിക്കായിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോട് ബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലതലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിന്റെ പിതൃപുത്ര പരമ്പര. ഗിബയോന്റെ പിതാവായ ജയിയേൽ ഗിബയോനിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ, ആദ്യജാതൻ അബ്ദോൻ, മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്കറിയ, മിക്ലോത്ത്, മിക്ലോത്തിന്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ പുത്രൻ മെരിബാൽ, മെരിബാലിന്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, ടഹറേയ, ആഹാസ്. ആഹാസിന്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്, അസ്മാവെത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം 10 സാവൂളിന്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തന്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്നു പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ
തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്തീർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദൈവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്തീർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേശ് ഗിലയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേശിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേശിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ ഏഴു ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസ്സെയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. ഒന്ന് ദിനവൃത്താന്തം 11 ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസിയർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസിയരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യസേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു, അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്നു പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. മൂവരിൽ പ്രമുഖനും ഹക്മോനിനുമായ യശോബയാം. അവൻ 300 ഒന്നിച്ച് കുന്തം കൊണ്ടു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്തീർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടു കൂടെ ഒരു ബാർലി വയലിലായിരുന്നു. ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തീരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ അനുഗ്രഹിച്ചു. ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 3 അദുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്തീരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോട് ചോദിച്ചു, ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 ഉടനെ ഫിലിസ്തീരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിന്റെ സഹോദരൻ അബിഷായിയായിരുന്നു 30 പ്രമുഖൻ. അവൻ 300 ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കപ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീര്യകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മൊവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്.
അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹരോദിലെ ഷമ്മോദ്, പെലോന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാഥോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സിബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലദ്, ബഞ്ചമിന്റെ ഗിബയായിലെ റിബായയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്തിനായ അബിയേൽ, ബഹറൂമിലെ അസ്മാവെദ്, ഷാൽബോനിലെ എലിയാവ, ഗിസോനിനായ ഹാഷെം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിന്റെ മകൻ അഹിയാം, ഊറിന്റെ മകൻ എലിഫാൽ, മെക്കറാത്തിനായ ഫേഫർ, പെലോനിനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാറായ്, നാഥാന്റെ സഹോദരൻ ജോയിൽ, ഹഗ്രിയുടെ മകൻ മിബഹാർ, അമ്മോനായ സേലക്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായ്, ഇത്രിയരായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോതാമിന്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എല്ലാമിന്റെ പുത്രന്മാരായ യറിബായ്, യോഷാവിയ, മൊവാബിയനായ ഇത്തുമ, എലിയേൽ, ഓബദ്, മൊസോബിയനായ യെസിയേൽ. ഒന്ന് ദിനവൃത്താന്തം 12 അധ്യായം. ദാവീദിന്റെ അനുയായികൾ. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബിയാക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും ബറാഖ, അനാഥോത്തിലെ യേഹു, 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദരാക്കാരൻ യോസാബാദ്, എലുസായി, യറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹരൂഫ്യനായ ഷെഫാത്തിയ, കുറാഹിറായ യൽഖാന, ഇഷിയ, അസരേൽ, യൊവേസർ, യശോബയാം, ഗദോറിലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദുവംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹനാൻ, എൽസബാദ്, ജെറമിയ, മക്ബന്നായി. ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരെ കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ യൂദാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജെസ്സെയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം, നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ
മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്തീരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിക്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യുസാബാദ്, എലിഹു, സില്ലേഥായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക്. യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6,800. ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7,100. ലേവിരിൽ നിന്ന് 4,600. അഹറോന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ 3,700. പരാക്രമശാലിയും യുവാവുമായ സാദൂക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും സാവൂളിന്റെ ചാർച്ചക്കാരും ബഞ്ചമിൻ ഗോത്രജരുമായി 3,000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോട് കൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യുമെന്നറിയുന്നവരുമായ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1,000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 120,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏക അഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടി താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി. 1 ദിനവൃത്താന്തം 13 അധ്യായം. ഉടമ്പടിയുടെ പേടകം. ഓബദ് ഏദോമിന്റെ വീട്ടിൽ. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കു സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിന്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം. സാവൂളിന്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം കിരിയാത് യെയാരീമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലിരെ ദാവീദ് വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലും യൂദായിലെ കിരിയാത് യെയാരീമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പേടകം അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി. പേടകം താങ്ങാൻ ഉസാ കൈനീട്ടി. കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ എന്ന് അറിയപ്പെടുന്നു.
അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബദ് ഏദോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഓബദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. 1 ദിനവൃത്താന്തം 14 ദാവീദിന്റെ വിജയം. ടൈറിലെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രീപുത്രന്മാരുണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപെലത്ത്, നോഗ, നേഫെഗ്, യാഹിയ, എലീഷാമ, ബേലിയാദ, എലിഫെലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇതുകേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളി ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ്പെരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവമെനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്നു പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചുപോയി. ദാവീദിന്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വരെ ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാമരങ്ങളുടെ സമീപത്ത് വച്ച് ആക്രമിക്കുക. ബാൽസാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബിയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. 1 ദിനവൃത്താന്തം 15 ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക്. ദാവീദ് ജെറുസലേമിൽ തനിക്കുവേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലമൊരുക്കി, കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. അഹറോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യഗോത്രത്തിൽ നിന്നു വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും മെറാറി കുടുംബത്തലവനായ അസായായും 220 സഹോദരന്മാരും ഗർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും എലിസാഫാൻ കുടുംബത്തലവനായ ഷെമായായും 200 സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും 112 സഹോദരന്മാരും പിന്നീട് സാദോക്, അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ, അസായ, ജോയേൽ, ഷെമായ, എലിയേൽ, അമിനാദാബ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശവഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയലിന്റെ മകൻ ഹേമാൻ, അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയായുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ ഉഷായയുടെ മകൻ ഏഥാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്കു താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ, യാസിയേൽ, ഷെമിറാമോത്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബനായ,
മാസേയ, മത്തീതിയ, എലിഫലേഹു, മിക്നേയ എന്നിവരെയും ഓബദ് ഏദോം, ജയിയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏതാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സഖറിയ, അസിയേൽ, ഷെമിറാമോത്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസേയ, ബനായ എന്നിവർ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തീതിയ, എലിഫലേഹു, മിക്നേയ, ഓബദ് ഏദോം, ജയിയേൽ, അസാസിയ എന്നിവർ ഷെമിനീത് രാഗത്തിൽ വീണ വായിച്ചു. ലേവിരൽ സംഗീതജ്ഞനായ കെനനിയ ഗായകസംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബരാക്കിയ, എൽഖാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ. ഷെബാനിയ, യോസഫാദ്, നെധാനേൽ, അമസായി, സഖറിയ, ബനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിന് മുൻപിൽ കാഹളം മുഴക്കി. ഓബദ് ഏദോം, യഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവിരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴു കാളകളെയും ഏഴു മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. ഒന്ന് ദിനവൃത്താന്തം 16 അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനുമായി ദാവീദ് ലേവിരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസാഫ്, അവനു താഴെ സഖറിയ, ജയിയേൽ, ഷെമിറാമോത്, യയിയേൽ, മത്തീതിയ, എലിയാബ്, ബനായ, ഓബദ് ഏദോം, ജയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കാൻ നിയമിച്ചു. കൈത്താളമടിക്കാൻ ആസാഫിനെയും ബനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രഗീതം ആലപിക്കാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്നു തന്നെ നിയമിച്ചു. സ്തോത്രഗീതം. കർത്താവിന് നന്ദി പറയുവൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. പാടുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, യാക്കൂബിന്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തന്റെ ഉടമ്പടി, 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്ത ശപഥം അവിടുന്ന് എന്നുമോർക്കുന്നു. അതിനെ യാക്കോബിന് ഒരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കാനാൻ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും, കർത്താവ് അരുളി ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളുമായിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്കുവേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ അഭിഷിക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിന് ഗാനമാലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ, രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ, ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനാണ്, സർവദേവന്മാരെയും കാൾ ആരാധ്യനുമാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും,
കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു. മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു. ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിന്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ. കർത്താവിന്റെ പരിശുദ്ധ തേജസ്സിന് മുൻപിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിന്റെ മുൻപിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. കർത്താവ് വാഴുന്നുവെന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ. ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. ജനം ആമേൻ എന്നു പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവിന്റെ പേടകത്തിന്റെ മുൻപാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോടുകൂടെ ഓബദ് ഏദോമും 68 സഹോദരന്മാരുമുണ്ടായിരുന്നു. യെദൂഥൂനിന്റെ മകൻ ഓബദ് ഏദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബിയോനിലെ ആരാധനാസ്ഥലത്ത് കർത്താവിന്റെ കൂടാരത്തിനു മുൻപിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകളനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലിയർപ്പിച്ചു. അവരോടുകൂടെ ഹേമാൻ, യെദൂഥൂൻ എന്നിവരും കർത്താവിന്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യെദൂഥൂനുമാണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റ് വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യെദൂഥൂന്റെ പുത്രന്മാരെ വാതിൽകാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി. ദാവീദ് തന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി. ഒന്ന് ദിനവൃത്താന്തം 17 അധ്യായം. നാഥാന്റെ പ്രവചനം. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു, എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരുകൊണ്ട് ആലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എന്റെ ദാസനായ ദാവീദിനോട് നീ പറയണം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ചു നടന്ന നിന്നെ എന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയുംക്കാൾ കീർത്തിമാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എന്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എന്റെ ഭവനത്തിലും എന്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവന്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിന്റെ സന്നിധിയിലിരുന്നു പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ
എന്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി. മഹാ അത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമാർജനം ചെയ്ത് മഹത്വം ആർജിച്ചു. കർത്താവെ, അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവെ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എന്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസനു വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ ആയിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ഒന്ന് ദിനവൃത്താന്തം 18 ദാവീദിന്റെ യുദ്ധങ്ങൾ. ദാവീദ് ഫിലിസ്തീരെ തോൽപ്പിച്ചു. അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് മുവാബിനെ തോൽപ്പിച്ചു. മുവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു. സോബാ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു. ദാവീദ് അവന്റെ 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്കു വേണ്ടി കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു. ദമാസ്കസിലെ സിറിയാക്കാർ സോബാ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 22,000 സിറിയാക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിന്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബാ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തന്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോവു ഹദദേസറുമായി കൂടെ കൂടെ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മൊവാബിൽ നിന്നും അമ്മോനിയർ, ഫിലിസ്തീർ, അമലേക്കിയർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അബിഷായി ഉപ്പുതാഴ്വരയിൽ വെച്ച് 10,000 ഏദോമിരെ വധിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോമിയർ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടിയെഴുത്തുകാരനും ആയിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അബിമലേക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനും ആയിരുന്നു. യഹോയാദായുടെ മകൻ ബനായ കെരേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു. ഒന്ന് ദിനവൃത്താന്തം 19 അമ്മോനിരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോനി രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും.
എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവം വർത്തിച്ചു. പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോനിയരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോനി പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് അരമുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവനവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറീകോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോനിയർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടാമിയ, ആരാം മാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 30,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മെദെബായ്ക്ക് മുൻപിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോനിയരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇതു കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമ്മോനിയർ നഗരകവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തന്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോനിയരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോനിയർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോനിയർ യോവാബിന്റെ സഹോദരനായ അബിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലിരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരെ ഉണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയക്കാരുടെ 7,000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയക്കാർ അമ്മോനിരെ സഹായിക്കാൻ പോയില്ല. 1 ദിനവൃത്താന്തം 20 അധ്യായം. റബ്ബ പിടിച്ചടക്കുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമ്മോനിയരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു. യോവാബ് റബ്ബായെ ആക്രമിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടമെടുത്തു. 1 താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അതിൽ വിലയേറിയ ഒരു രത്നവും പതിച്ചിട്ടുണ്ടായിരുന്നു. അവനത് തന്റെ ശിരസിൽ അണിഞ്ഞു. പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളമുതലും അവൻ കൊണ്ടുപോന്നു. അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അരക്കവാളും ഇരുമ്പ് പാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു. അമ്മോനിയരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദും സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് ഫിലിസ്തീർക്കെതിരെ ഗേസറിൽ യുദ്ധമാരംഭിച്ചു. ആ യുദ്ധത്തിൽ ഹുഷാത്തിനായ സിബെക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു. അതോടെ ഫിലിസ്തീർ കീഴടങ്ങി. ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടിയുണ്ടായി. അതിൽ ജായിറിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വച്ച് വീണ്ടും യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനും കൈക്കും കാലിനും 6 വീതം 24 വിരൽ ഉള്ളവനുമായ ഒരുവനുണ്ടായിരുന്നു. അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയായുടെ പുത്രനുമായ ജോനാഥാൻ അവനെ കൊന്നു. ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കൈയാൽ നശിപ്പിക്കപ്പെട്ടു. 1 ദിനവൃത്താന്തം 21 അധ്യായം. ദാവീദ് ജനസംഖ്യയെടുക്കുന്നു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന്
ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബേർഷബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലരെ എണ്ണുവിൻ, എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ, എന്റെ യജമാനനായ രാജാവേ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദായിൽ 470,000. എന്നാൽ ലേവിരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല. കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി, അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ, വലിയ ഭോഷത്തമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്തുവന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, 3 വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖണ്ഡം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം, എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു, മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം, അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു, 70,000 ഇസ്രായേലിയർ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു, അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ, ഈ അജഗണം എന്തു ചെയ്തു? എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കരം എനിക്കും എന്റെ പിതൃഭവനത്തിനുമെതിരെയായിരിക്കട്ടെ, അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തുവന്ന് നിലംപറ്റെ താണുവണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരുക, അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചുകൊള്ളുക, ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തുകൊള്ളുക, എന്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ, ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങും, നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല, പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഒർണാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു, ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹനബലിപീഠത്തിലേക്ക് അഗ്നിയയച്ച് കർത്താവ് അവൻ ഉത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു, അവൻ വാൾ ഉറയിലിട്ടു. ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരളിയതിനാൽ ദാവീദ് അവിടെ ബലികളർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹനബലിപീഠവും അന്ന് ഗിബയോനിലെ ആരാധനാസ്ഥലത്തായിരുന്നു. സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം 22 അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹനബലിപീഠവും ഇതുതന്നെ. അനന്തരം
ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടൈർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കിവച്ചു. അവൻ പറഞ്ഞു, എന്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പത്തില്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിനു മുൻപ് ശേഖരിച്ചുവച്ചു. അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോടരുളി ചെയ്തു, നീയേറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എന്റെ മുൻപിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്ക് ഒരു പുത്രൻ ജനിക്കും. അവന്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവന്റെ നാമം സോളമൻ എന്നായിരിക്കും. അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എന്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിന്റെ ആലയത്തിന് 100,000 താലന്ത് സ്വർണവും 10,000,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിനു വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? നിങ്ങൾക്ക് പൂർണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിന്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. 1 ദിനവൃത്താന്തം 23 അധ്യായം. ലേവ്യഗണങ്ങൾ. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദൈവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമേയി. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേഥാം, ജോയേൽ എന്നിവരും. ഷിമേയിയുടെ പുത്രന്മാർ ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നു 3 പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹാദ്, സീസ, യവൂഷ്, ബറിയ എന്നു 4 പേരും ഷിമേയിയുടെ പുത്രന്മാർ. യാഹാദ് 1-ാമനും സീസ 2-ാമനും ആയിരുന്നു. യവൂഷിനും ബറിയായിക്കും അധികം പുത്രന്മാരില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ അഹരോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്.
അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപമർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹരോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ, നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ, എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാരില്ലായിരുന്നു, എന്നാൽ റഹാബിയായ്ക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമയാം. ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു, പുത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യറേമോത് എന്ന് മൂന്നു പേർ. ഇവരാണ് കുലവും കുടുംബവുമനുസരിച്ച് വംശാവലിയിൽ പേരു ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി, അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവി പുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹരോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യഅപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും ഇവരുടെ ചുമതലയായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടിസ്തുതിക്കണം. സാബത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. 1 ദിനവൃത്താന്തം 24 അധ്യായം പുരോഹിതഗണങ്ങൾ. അഹരോന്റെ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു, അവർക്കു മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹരോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമെലക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗങ്ങളിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുഖന്മാർ, പുരോഹിതനായ സാദോക്, അബിയാദറിന്റെ മകൻ അഹിമെലക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെതാനേലിന്റെ പുത്രനും നടപടിയെടുത്തുകാരനുമായ ഷെമായ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്കു വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്കുവീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരിം, നാലാമൻ സെവോരിം, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹാക്കോസ്, എട്ടാമൻ അബിയ, 9 യശുവ, 10 ഷെക്കനിയ, 11 എലിയാഷേബ്, 12 യാക്കിം, 13 ഹുപ്പ, 14 യഷെബയാബ്, 15 ബിൽഗ, 16 ഇമ്മർ, 17 ഹെസർ, 18 ഹപ്പീസസ്, 19 പെത്താഹിയ, 20 യെഹെസ്കേൽ, 21 യാക്കിൻ, 22 ഗാമുൽ, 23 ദലായ, 24 മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹരോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ അമ്രാമിന്റെ മക്കളിൽ ഷുബായേൽ, അവന്റെ മക്കളിൽ യഹദേയ, റഹാബിയായുടെ മക്കളിൽ
പ്രമുഖനായ ഇഷിമ, ഇസ്ഹാരിരിൽ ഷെലയോത്ത്, അവന്റെ മക്കളിൽ യാഹെദ്, ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യറിയ, അമരിയാം, യഹസിയേൽ, യക്കാമയാം. ഉസിയേലിന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കളിൽ ഷമീർ, മിഖായുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സഖറിയ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി, യാസിയ. മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യെറഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹലി, ഏദർ, യറിമോത്. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹറോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹിമലക്കിന്റെ പുരോഹിതവംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവ്യവംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലുപ്പച്ചെറുപ്പ ഭേദമെന്നിയെ നറുക്കിട്ടു. ഒന്ന് ദിനവൃത്താന്തം 25 അധ്യായം. ഗായകഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യുദ്ധൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും. ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറെല, പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സേരി, യഷായ, ഷിമേയി, ഹഷാബിയ, മത്തീതിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ യെദുഥൂന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, യറിമോത്, ഹനാനിയ, ഹാനാനി, എലിയാത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്ബക്കാഷ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്. ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദുഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലുപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു, തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിനു വീണു. രണ്ടാമത്തേത് ഗദാലിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാരലായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യഷായായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമേയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനൊന്നാമത് അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പന്ത്രണ്ടാമത് ഹഷാബിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിമൂന്നാമത് ഷബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനാലാമത്തേത് മത്തീത്തിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനഞ്ചാമത് എറേമോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനാറാമത്തേത് ഹനനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനേഴാമത് യോഷ്ബക്കാഷയ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനെട്ടാമത് ഹനാനിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്തൊൻപതാമത്തേത് മല്ലോത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപതാമത്തേത് എലിയാഥായ്ക്ക്.
അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21-ാമത്തേത് ഹോത്തിറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22-ാമത്തേത് ഗിദാൽത്തിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24-ാമത്തേത് റൊമാന്തിയേസറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒന്ന് ദിനവൃത്താന്തം 26-ാം അധ്യായം. വാതിൽകാവൽക്കാർ. ദേവാലയ വാതിൽകാവൽക്കാരുടെ ഗണങ്ങൾ: കൊറാഹിരിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലെമിയ, അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സഖറിയ, യദിയേൽ, സെബദിയ, യത്തനിയേൽ, ഏലാം, യഹോഹനാൻ, എലിയേഹോവേനായി. ഓബദ് ഏദോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഖാർ, നെതാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേതായ്. ദൈവം ഓബദ് ഏദോമിനെ അനുഗ്രഹിച്ചു. അവന്റെ പുത്രനായ ഷെമായയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഒത്തിനി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ എലിഹു, സെമാഖിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് ഏദോമിന്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് ഏദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി. ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. 2-ാമൻ ഹിൽക്കിയ, 3-ാമൻ തെബാലിയ, 4-ാമൻ സഖറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പിതൃകുടുംബമനുസരിച്ച് വലപ്പച്ചെറുപ്പ ഭേദമെന്നിയെ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിന്റെ നറുക്ക് ഷെലമിയായിക്ക് വീണു. അവൻ അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സഖറിയായിക്ക് വടക്കേ വാതിലിന്റെ നറുക്കുകിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് ഏദോമിന് കിട്ടി. അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖ്യത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പിമിനും ഹോസായിക്കും കിട്ടി. അവർ തവണ വച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സംഭരണശാലകളിൽ 2 പേർ, പർബാറിൽ 2 പേർ, അതിനു പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹിരിലും മെറാറിരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവിരൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിന്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർഷോനിനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവന്റെ പുത്രന്മാരായ സേഥാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാരിരും ഹെബ്രോണിരും ഉസിയേലിരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ, അവന്റെ മകൻ യഷായ, അവന്റെ മകൻ യോറ, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ഷെലോമോത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവൽ, കിഷിന്റെ മകൻ സാവൂൾ, നേറിന്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു. ഇസ്ഹാരിൽ നിന്ന് കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണിരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു.
കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണിരുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിന്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസ്രൽ അതിപ്രഗത്ഭന്മാരുണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വച്ച് തങ്ങളുടെ നേതാവിന്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരസ് വംശജനായ സബ്ദിയേലിന്റെ പുത്രൻ യെശോബെയാമിന്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോനിനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായായുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ്. ഇവന്റെ മകൻ അമിസാബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹിനായ ഷംഹുദിന്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോനിനുമായ ഹെലസിന്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെഹ്രഹ്യ വംശജനും കുഷാത്തിനുമായ സിബഗായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിന്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹ്യ വംശജനും നെത്തോഫഹ്യനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോനിനുമായ ബനായായുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒത്തനിയേൽ വംശജനും നെത്തോഫാത്തിനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബന്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോന്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാതിയ. ലേവിയുടെ അധിപൻ കെമുവേലിന്റെ മകൻ ഹഷാബിയ. അഹറോൻ കുടുംബത്തിന്റെ തലവൻ സാദോക് ആയിരുന്നു. ദാവിദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദായുടെ തലവൻ. മിഖായിലിന്റെ മകൻ ഉമ്രി ഇസാഖറിന്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബലൂന്റെ തലവൻ. അസ്രിയേലിന്റെ മകൻ യെരേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷയ എഫ്രായിമിന്റെ അധിപൻ. പെദായായുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ. സഖറിയായുടെ മകൻ ഇദ്ദോ ഗിലിയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിന്റെ അധിപൻ. അബ്നേറിന്റെ മകൻ ജാസിയേൽ ബെഞ്ചമിന്റെ തലവൻ. യെറോഹാമിന്റെ മകൻ അസരേൽ ദാനിന്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യയെടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിന്റെ മകൻ അസ്മാവെത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാന്റെ ചുമതലയിലായിരുന്നു. ഖെലൂബിന്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്തിനായ ഷിമേയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവുതോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേതർകാരൻ ബാൽഹനാന്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു. ഷാറോൺ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും ഇഷ്മായിലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മൊറോണോത്യനായ യഹദേയിയ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിന്റെ അമ്മാവനായ ജോനാഥാൻ
പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിതോഫെൽ രാജാവിന്റെ ഉപദേഷ്ടാവും അർഘ്യനായ ഹുഷായി മിത്രവുമായിരുന്നു. അഹിതോഫെലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായായുടെ മകൻ യഹോയാദയും അഭിയാതറും സേവനമനുഷ്ഠിച്ചു. യോവാബായിരുന്നു സേനാനായകൻ. ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ, കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ, ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, സഹോദരന്മാരെ, എന്റെ ജനമേ, ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു, നീ എനിക്ക് ആലയം പണിയേണ്ട. നീ ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ്. എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനത്തിന് യൂദാഗോത്രത്തെയും യൂദാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃകുടുംബത്തെയും തിരഞ്ഞെടുത്തു. എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു. ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോടരുളി ചെയ്തു, നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും. ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. എന്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു, ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. മകനെ സോളമൻ, നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണസമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും, ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി അത് നിവർത്തിക്കുക. പിന്നെ ദാവീദ് ദേവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു. ദേവാലയത്തിന്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ, പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു. വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്കു വേണ്ട പൊന്ന്, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, സ്വർണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം, വെള്ളിവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി, തിരുസാന്നിധ്യപ്പത്തിന്റെ മേശയ്ക്കു വേണ്ട പൊന്ന്, വെള്ളിമേശകൾക്കു വേണ്ട വെള്ളി, മുൾക്കരണ്ടി, പാത്രങ്ങൾ, ചഷകങ്ങൾ, കോപ്പകൾ ഇവയ്ക്കു വേണ്ട തങ്കം, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, ധൂപപീഠത്തിനു വേണ്ട തങ്കം, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന കിരൂപുകളോടുകൂടിയ രഥത്തിന്റെ രൂപരേഖ, രഥത്തിനു വേണ്ട സ്വർണം എന്നിവ നൽകി. തൽസംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ്. ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരുന്ന് ഇത് ചെയ്യുക. ഭയമോ ശങ്കയോ വേണ്ട. എന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട്. സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 29 അധ്യായം.
ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ. ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ്, ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. ആലയം മനുഷ്യനു വേണ്ടിയല്ല, ദൈവമായ കർത്താവിനു വേണ്ടിയാണ്. അതിനാൽ ദേവാലയത്തിനു വേണ്ട സാമഗ്രികൾ എന്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തടി എന്നിവയ്ക്ക് പുറമേ ഗോമേതകം, അഞ്ചനക്കല്ല്, പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ, എല്ലാത്തരം അമൂല്യരത്നങ്ങൾ, വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള താൽപര്യം നിമിത്തം എന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന 3000 താലന്ത് സ്വർണവും 7000 താലന്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം, വെള്ളി, ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട്? ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിന്റെ പണിക്ക് 5000 താലന്ത് സ്വർണവും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് പിച്ചളയും 100000 താലന്ത് ഇരുമ്പും കൊടുത്തു. അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർഷോനിനായ യെഹീയേലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. പൂർണ്ണഹൃദയത്തോടെ സുമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു. എല്ലാവരുടെയും മുൻപിൽ വച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവെ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവെ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എന്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും. അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്. എല്ലാം അസ്ഥിരമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധനാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലവും അങ്ങയുടേതാണ്. എന്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിന്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനും ആണെന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ, ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എന്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു. പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു. അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു. സാധോക്കിനെ പുരോഹിതനായും. അങ്ങനെ സോളമൻ പിതാവായ ദാവീദിനു പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ ഐശ്വര്യം പ്രാപിച്ചു. ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു. കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി.
മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി. അങ്ങനെ ജെസ്സെയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി വാണു. അവൻ ഇസ്രായേലിനെ 40 കൊല്ലം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. മകൻ സോളമൻ പകരം രാജാവായി. ദാവീദ് രാജാവിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുവൽ, ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഭരണം, ശക്തി, അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു.